നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുലുങ്ങിപ്പോകാതെ, തകർന്നു പോകാതെ, നശിച്ചു പോകാതെ നമ്മൾ ദൈവസന്നിധാനത്തിൽ ആയിരിക്കണമെങ്കിൽ 15-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇങ്ങനെ ചെയ്യാൻ, ഇങ്ങനെ പ്രവർത്തിക്കുവാൻ ഒരു വ്യക്തി ജീവിതത്തിന് കഴിഞ്ഞിരിക്കണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, യേശുവിൻ്റെ ശിഷ്യനായി, യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ സമർപ്പിതനായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതവും ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇങ്ങനെ ചെയ്യാൻ കഴിയണം. സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യാൻ കഴിഞ്ഞാൽ, അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞാൽ ആ വ്യക്തി ജീവിതം ഒരിക്കലും കുലുങ്ങിപ്പോകുവാൻ ഇടയാകില്ല എന്നാണ് വചനം പറയുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയാതെ വരികയാണെങ്കിൽ നമ്മൾ കുലുങ്ങിപ്പോകും, നമ്മൾ നിരാശപ്പെട്ടു പോകും, നമ്മൾ ഭാരപ്പെട്ടു പോകും. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാൾ കുലുങ്ങിപ്പോകില്ല, ഒരു നാളും. ജീവിതത്തിൻ്റെ ഒരു നാളും ഏത് സമയത്തും ആ വ്യക്തി കുലുങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യണം. എന്താണ് ആ കാര്യങ്ങൾ? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോണത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ പ്രവർത്തിക്കുക, എന്താണ് ആ കാര്യങ്ങൾ എന്ന് ഇവിടെ ഓരോന്നായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? നിഷ്കളങ്കനായി നടക്കുക. ഈ നടക്കുക എന്ന് പറയുന്നത് എന്തറിയാമോ? ജീവിക്കുക എന്നാണ്. ബൈബിൾ എവിടെയും നടപ്പ്, നടക്കുക, നടക്കുന്നു എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? കർത്താവിൻ്റെ ഭക്തിയിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ, ഒരു ക്രിസ്തു വിശ്വാസി, തനിക്ക് പാപം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്ന ഒരു സന്ദർഭത്തിലോ, ഒരു വേളയിലോ, ഒരു സ്ഥലത്തോ പെട്ടുപോയാൽ പോലും അയാൾ അയാളുടെ ഹൃദയത്തോട് പറയണം, ഞാൻ പാപിയായിരുന്നു, ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് കർത്താവിനെ ആരാധിക്കുന്നു, അതുകൊണ്ട് നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ ജീവിക്കുമെന്നുള്ള ഒരാത്മസമർപ്പണവും ഒരു ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മളെ തെറ്റിക്കാനും, നമ്മളെ പ്രലോഭിപ്പിക്കാനും, നമ്മളെ തകർക്കാനും, നമ്മളെ പാപം ചെയ്യിക്കുവാനും, നമ്മളെ തെറ്റിലേക്ക് തള്ളിയിടുവാൻ പല സാഹചര്യങ്ങളും പല വേളകളും നമ്മെ സമീപിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ കുലുങ്ങിപ്പോകാത്തവനായി ജീവിക്കണമെങ്കിൽ നിഷ്കളങ്കനായി, സത്യസന്ധനായി ഞാൻ ജീവിക്കണം, ഞാൻ നടക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണം. ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? നീതിയും സത്യവുമാണ് നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. സത്യമല്ലാത്ത, നീതിയല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ വന്നാൽ, നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യണം. അനീതി വന്നാൽ റിജക്റ്റ് ചെയ്യണം, അസത്യം വന്നാൽ റിജക്റ്റ് ചെയ്യണം, നമുക്കത് വേണ്ട. നീതിയുള്ളത് മാത്രം നമ്മുടെ കയ്യിലിരിക്കുകയുള്ളൂ. സത്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നീതി ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും ഏത് വേളയിലും നീതിയോടെ, നേരോടുകൂടെ, നീതി എന്ന് പറഞ്ഞാൽ നേരെന്നാണ് എൻ്റെ അർത്ഥം, നേരോടുകൂടെ മാത്രം പ്രവർത്തിക്കുക, എങ്കിലാണ് നമുക്ക് കുലുങ്ങിപ്പോകാതെ ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. എങ്ങനെയാണ് നമ്മൾ സത്യം സംസാരിക്കേണ്ടത്?
ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ സംസാരിക്കണം. നമ്മൾ ആരോട് പറഞ്ഞാലും സത്യമായ വസ്തുതകളാണ് നമ്മൾ പറയേണ്ടത്. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഇന്ന് കോട്ടയത്ത് പോവുകയാണ്, നിങ്ങളത് വിശ്വസിച്ചു. ഞാൻ ഇവിടുന്ന് പോയി, വീട്ടിൽ നിന്ന് പോയത് കോഴിക്കോടാണ്. അപ്പം എൻ്റെ ഈ വർത്തമാനം കേട്ട് അന്നൊരാവശ്യത്തിനായിട്ട് സാൻഡറയും കുടുംബവും ഒരു യാത്ര പോയി. നിങ്ങളും പോയത് അങ്ങോട്ടാ, കോഴിക്കോട്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ പരസ്പരം കാണുകയാണ്. സാൻഡ്രയും ഞെട്ടു, ഞാനും ഞെട്ടു. ഇതെന്ത് പാസ്റ്ററാ, ഇതെന്ത് ക്രിസ്തു ഭക്തനാ, കോട്ടയത്ത് പോണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കോഴിക്കോടോ? ഞാൻ സാൻഡ്രയോടും കുടുംബത്തോടും സത്യം സംസാരിച്ചോ? ഹൃദയപൂർവ്വം സത്യം സംസാരിച്ചില്ല. മനസ്സയോ? അപ്പോൾ ഹൃദയപൂർവ്വം നമ്മൾ സത്യം സംസാരിക്കണം. നമ്മുടെ വീട്ടിൽ സത്യം സംസാരിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാതാപിതാക്കളോട് സത്യം സംസാരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ സത്യം സംസാരിക്കണം. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ സത്യം സംസാരിക്കണം. നമ്മുടെ കലാലയങ്ങളിൽ നമ്മൾ സത്യം സംസാരിക്കണം. ആരോടുള്ള ബന്ധത്തിലും സത്യമേ പറയാൻ പാടുള്ളൂ. ഹൃദയപൂർവം സത്യം സംസാരിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകില്ല. അപ്പൊ കള്ളത്തരം പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നുണ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? കുലുങ്ങിപ്പോകും. അല്ലെങ്കിൽ കർത്താവ് കുലുക്കും, കർത്താവ് ഇളക്കി താഴെയിടും. അപ്പൊ കുലുങ്ങിപ്പോകാതിരിക്കാൻ ഉള്ള മൂന്നാമത്തെ കാര്യം എന്താണ്? ഹൃദയപൂർവം സത്യം സംസാരിക്കുക. അടുത്ത നമുക്ക് ഒരു നാവ് എന്നൊരു അവയവം തന്നിട്ടുണ്ട്. നാവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? നാവില്ലാത്തൊരവസ്ഥ ഒന്ന് ചിന്തിച്ചേ, മിണ്ടാൻ പോലും പറ്റില്ല. എതിൽ തിന്നാൻ പറ്റുമോ? നാവില്ലെങ്കിൽ നമുക്ക് മിണ്ടാനും പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, നമുക്ക് ഒരു കാര്യവും ഭക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ നാവ് തന്നിരിക്കുന്നത് കുരള പറയാനല്ല. കുരള എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാൻഡർ. മറ്റുള്ളവരെ കുറ്റം പറയാൻ, മറ്റുള്ളവരുടെ ന്യൂനതകൾ കണ്ടെത്തി സംസാരിക്കുവാൻ, അപവാദം പറയുവാൻ, ഗോസിപ്പുകൾ പറയുവാൻ ഉള്ളതല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന നാവ്. നമുക്ക് ഒരാളെക്കുറിച്ച് കുറ്റം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കൽ കുറച്ച് കൂട്ടുകാർ ഇരുന്ന് അവർ പലരെക്കുറിച്ചും കുറ്റം പറയാൻ തുടങ്ങി. അതും ഇതൊക്കെ പറയാൻ തുടങ്ങി. പറഞ്ഞു 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 പറഞ്ഞ് രാവിലെ പറയാൻ തുടങ്ങിയതാണ്. രാത്രിയായപ്പോഴാണ് രാത്രിയായല്ലോ. അപ്പോൾ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ്, ഏഷടി പറഞ്ഞ്, അപവാദം പറഞ്ഞ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, രസിച്ച് ചായ കുടിച്ച് കപ്പലണ്ടിയൊക്കെ തിന്ന് അവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങ് ഇരുന്ന് അത് രാത്രിയായി പോലും അറിഞ്ഞില്ല. എന്നാൽ ഇവർ കൂടിയിരുന്ന് എത്ര നേരം പ്രാർത്ഥിക്കും? നമുക്ക് കുറച്ചേരുന്ന് പ്രാർത്ഥിക്കാം, അപ്പോഴേക്കും കോട്ടുവായി ഇടാൻ തുടങ്ങും, അപ്പോഴേക്കും ഉറക്കം വരാൻ തുടങ്ങും. 10 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും മതിയാവും. ഒരു നല്ല കാര്യങ്ങൾ പറയാനാണെങ്കിലോ അതിനും സമയമില്ല, പെട്ടെന്ന് പോകണമെന്ന് തോന്നും. അപ്പോ ഈ കുരള പറയാനാണെങ്കിൽ നമുക്ക് ഭയങ്കര നാവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുലുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോട് പറയട്ടെ, നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്. നമ്മുടെ അയൽപക്കക്കാരനോട്, നമ്മുടെ കൂട്ടുകാരനോട് നമ്മൾ എന്ത് ചെയ്യരുത്? ദോഷം ചെയ്യരുത്. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് ഒരു കാര്യം പറഞ്ഞു, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കുന്നതാണ്.
ഇപ്പം നമ്മുടെ അയൽവക്കത്തുള്ളവർ നമുക്ക് ദോഷം പ്രവർത്തിച്ചാലും തിരിച്ച് ദോഷം ചെയ്യരുത്. നമ്മുടെ കൂട്ടുകാർ നമുക്കെതിരെ തിരിഞ്ഞാലും നാം എതിരായി പ്രവർത്തിക്കരുത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? നമുക്ക് ദൈവസന്നിധി കുലുങ്ങിപ്പോകാതെ തകർന്നു പോകാതെ നിത്യതകൾ മുഴുവനും കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, അതിന് യോഗ്യത ഉണ്ടാകണമെങ്കിൽ, നിന്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെ നമ്മളായിരിക്കണം. കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സ്നേഹിതരെ, നമ്മുടെ സഹോദരങ്ങളെ അപമാനം വരുത്താതെ നമ്മൾ ജീവിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം എന്നറിയാമോ? അവൻ അപമാനിതനാവുക എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും ഒരാള് ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അപമാനിച്ചെന്നിരിക്കൂ. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും അപമാന ഭാരം കൊണ്ട് അവൻ തകർന്നു പോവും. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരാൽ അപമാനമേൽക്കുന്ന ഒരു സന്ദർഭമോ സാഹചര്യമോ വന്നാൽ നമുക്ക് എത്രമാത്രം ഭാരവും പ്രയാസവും ഉണ്ടാകുമോ, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാം, മറ്റുള്ളവരെ നമ്മൾ അപമാനിക്കരുത്. അപമാനം വരുത്താതെ നമ്മൾ ജീവിക്കണം, പ്രവർത്തിക്കണം. അതിനൊരു സമർപ്പണം നമുക്കുണ്ടായിരിക്കണം. ദൈവസന്നിധിയിൽ കുലുങ്ങിപ്പോകാതെ നമ്മളായിരിക്കണമെങ്കിൽ കൂട്ടുകാരനെ അപമാനം വരുത്താതെ നമ്മൾ ജീവിക്കണം. വഷളനെ എന്ന് പറഞ്ഞാൽ എന്താണ്? മോശപ്പെട്ട ജീവിതം നയിക്കുന്നവനെ, ക്രിമിനൽ സ്വഭാവത്തോടുകൂടെ ജീവിക്കുന്നവനെ, അങ്ങനെയുള്ളവരെ നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നും നടക്കണ്ട, പക്ഷെ നമ്മൾ ഉള്ളി കരുതിക്കൊള്ളണം. വഷളനെ നിന്ദിതനായി നമ്മൾ കാണണം. അവനോട് സുവിശേഷം പറയണം. അവന് സന്ദർഭവും സാഹചര്യവും കിട്ടിയാൽ അവനോട് സ്നേഹത്തോടുകൂടെ എന്ത് പറയണം? സുവിശേഷമൊക്കെ പറയണം, അവനോട് പ്രാർത്ഥിക്കും ചെയ്യണം. പക്ഷെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടും അവനത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, അവനത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, ഈ സുവിശേഷത്തെ നിന്ദിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ സത്യത്തിലേക്ക് വരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ വിട്ടേക്കണം, സ്നേഹപൂർവ്വം വിട്ടേക്കണം. ഉള്ളി നമ്മൾ കരുതണം, ഇവൻ വഷളനാണ്, ഇവൻ ദൈവകൃപയിലേക്ക് വരില്ല, അതുകൊണ്ട് ഇവനുമായിട്ട് കൂട്ടുപിടിക്കാനോ ഇവനായിട്ട് സഹകരിച്ചു പോകാനോ നമ്മൾ തയ്യാറാവരുത്. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ അവനിലൂടെ ചില ദോഷങ്ങൾ നമുക്കുണ്ടാകും. കാരണം ഇവൻ ക്രിമിനലാണ്, ഇവൻ വഷളനാണ്, ഇവൻ എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ ഇടപെടും, എങ്ങനെ നമുക്കെതിരായിട്ട് അവൻ വാളുയർത്തില്ല, അവൻ ദോഷം ചെയ്യില്ല, നമുക്കറിയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ കരുതണം, അവനെക്കുറിച്ച് അവൻ വഷളനാണെന്ന് പറഞ്ഞൊന്നും നടക്കണ്ട. നമ്മൾ കരുതിയാൽ മതി, ഇവൻ വചനപ്രകാരം ഇവൻ വഷളനാണ്, നിന്ദിതനായിട്ട് നമ്മൾ കാണുക. നമ്മൾ നിന്ദിക്കാനൊന്നും പോകണ്ടട്ടോ, നമ്മൾ നിന്ദിക്കാനൊന്നും പോരുത്, അവനെ കുറിച്ച് കുറ്റം പറയാനും പോരുത്. പക്ഷേ ഇവനാള് ഡേഞ്ചറാണ്, ഇവനെ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് എന്ന് കരുതുക. എന്നാൽ അടുത്ത വാക്യം പറയുന്നതാണ്, യഹോവാ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. അപ്പോ കർത്താവിൻ്റെ ദാസന്മാരെ, യേശുക്രിസ്തുവിൻ്റെ വേലക്കാരെ, കർത്താവിൻ്റെ സുവിശേഷവുമായി, കർത്താവിൻ്റെ വേലയുമായി സത്യസന്ധമായി ആത്മാർത്ഥമായി കർത്താവിൻ്റെ വേല ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിയുടെ വേലയെക്കുറിച്ച് മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാക്കി ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. അപ്പൊ ദൈവഭക്തന്മാരെ, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നവരായിരിക്കണം, അവരെ ഓർക്കുന്നവരായിരിക്കണം, അവരെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല, അവരുടെ ശുശ്രൂഷയെ ഓർത്ത് ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്നാണ് വചനം പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഒരു നാളും ജീവിതത്തിൻ്റെ ഒരു സാഹചര്യങ്ങളിലും ഒരു വേളയിലും കുലുങ്ങിപ്പോകുവാൻ കർത്താവ് അനുവദിക്കില്ല. കാരണം കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലും നിലവാരത്തിലും നമ്മൾ ജീവിക്കുന്നുവെന്ന് കർത്താവിന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് പ്രവർത്തിക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ,
യേശുക്രിസ്തുവിന് വേണ്ടി കോടിക്കണക്കിന് ആൾക്കാരാണ് രക്തസാക്ഷികളായിട്ടുള്ളത്. യേശു വന്ന സത്യത്തിനു വേണ്ടി അവരുടെ ജീവൻ ത്യജിക്കാൻ അവർ തയ്യാറായി. എത്ര മൃഗീയമായ രീതിയിലാണ് അവർ കൊല്ലപ്പെട്ടതെന്നറിയാമോ? ക്രിസ്ത്യൻ രക്തസാക്ഷികളുടെ ചരിത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചത്തടിച്ച് കരഞ്ഞു പോവും. അതിഭയങ്കരമായ വേദനയിലൂടെ വേദന അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ചാണ് അവരെ കൊന്നുകളഞ്ഞത്. അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല, അവർ യേശുവിനെ ആരാധിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞ് അവർ മരണത്തിലേക്ക് കടന്നുപോയി. അവർ ധീരമായ യേശു വന്ന സത്യത്തിനു വേണ്ടി ധീരമായ അവരുടെ മരണം കണ്ടിട്ട് അവരെ കൊല്ലാനായി നിയോഗിക്കപ്പെട്ട ശത്രുക്കൾ പോലും മാനസാന്തരപ്പെട്ട് യേശുവിങ്കിലേക്ക് വന്നു. ഇതും ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞിട്ട്, സത്യം പ്രവർത്തിച്ചിട്ട്, യേശുവിന് വേണ്ടി നിന്നിട്ട്, യേശുവിന് വേണ്ടി ജീവിച്ചിട്ട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും നമ്മൾ ഒരിക്കലും ക്രിസ്തു എന്ന സത്യത്തിൽ നിന്ന്, യേശു എന്ന സത്യത്തിൽ നിന്ന്, സുവിശേഷം എന്ന സത്യത്തിൽ നിന്ന് ഒരടി പോലും നമ്മൾ മാറാൻ പാടില്ല. അടിയുറച്ചു നിൽക്കണം. ഇപ്പൊ യേശു എന്ന സത്യത്തിനു വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ കാറ്റടിക്കും, കൊടുങ്കാറ്റ് വരും, തിരമാല വരും, പലരും നമുക്ക് ശത്രുക്കളായി തീരും. പക്ഷേ അവിടെയെല്ലാം അടിയുറച്ചു നിൽക്കുക, മാറാത്തവനായി, വാക്ക് മാറ്റാത്തവനായി നമുക്ക് നിൽക്കുവാനായി കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ മാനിക്കും. കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. തൻ്റെ ദ്രവ്യം പലിശക്ക് കൊടുക്കാതെ. അപ്പോൾ സംശയം വരും, നമ്മുടെ പണമൊക്കെ എവിടെ കൊണ്ടായിട്ടിരിക്കുന്നത്? ബാങ്കുകളിലാണ്. ബാങ്കിൽ നിന്ന് എന്ത് കിട്ടും? ഒരു ചെറിയ പലിശ കിട്ടും, ബാങ്ക് പലിശ, ഒരു ചെറിയ ശതമാനം. നമ്മൾ പലിശ കിട്ടാൻ വേണ്ടിയാണോ കൊണ്ടുവിടുന്നത്? അല്ല, നമ്മുടെ പണം വീട്ടിൽ സൂക്ഷിക്കാൻ നമുക്ക് അനുവാദവും സാഹചര്യവുമില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ബാങ്കുകൾ നൽകിയിട്ടുണ്ട്. ആ ബാങ്കുകളിൽ നമ്മൾ സൂക്ഷിച്ചാൽ ആ പണം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പോലും ഗവൺമെൻറ് നമുക്ക് പൈസ തരും. അപ്പോൾ ഈ നമ്മുടെ പൈസ കൂടെ കൊണ്ടെടുക്കുമ്പോൾ ഒരു ചെറിയ പലിശ അവർ തരും. അപ്പോൾ പലിശക്ക് വേണ്ടി കൊണ്ടിടണമല്ല, ഫിക്സ്ഡ് ഇടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ചില ആളുകൾ അവരുടെ പണം എന്ത് ചെയ്യുന്ന അറിയാമോ? പുറമെയുള്ള ആളുകൾക്ക് പലിശക്ക് കൊടുക്കും. 100 രൂപ കൊടുത്താൽ 10 രൂപ 20 രൂപയൊക്കെ പലിശ മാസം വാങ്ങും. പലിശക്ക് നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇവന് പലിശ കിട്ടാൻ തുടങ്ങും. ഈ വാങ്ങിച്ചവൻ പലിശ കൊടുത്ത് പലിശ കൊടുത്ത് അവൻ പ്രാഗി ശപിച്ചിട്ടായിരിക്കും ഈ പലിശയൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. കാരണം ഇവന് ഭക്ഷണം കഴിക്കാൻ അല്ലെ ഇവൻ്റെ സ്വന്തമായ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ പറ്റാതെ പലിശ കൊടുത്ത് മുതലടക്കാനും പറ്റുന്നില്ല. കൊടുത്തു കൊടുത്ത് അവൻ്റെ വീടും സ്ഥലവും അവൻ്റെ വണ്ടിയും എല്ലാം നഷ്ടപ്പെട്ടു പോവും. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ, നമ്മുടെ ഈ അയൽവക്കത്തെ ഒരാൾ, അവൻ അർഹതപ്പെട്ടവനാണ് അല്ലെ, അവൻ യോഗ്യത ഉള്ളവനാണ്. അവളൊരു മകളെ കെട്ടിക്കണം, അല്ലെ വീടൊന്ന് പണിത് പൂർത്തീകരിക്കണം, അല്ലെ ഒന്ന് വിദേശ രാജ്യത്ത് പോകാൻ കുറച്ച് പൈസയുടെ ഷോർട്ടേജ്. അത് ജെന്യുൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ പറയണം, സഹോദര കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്, ആ പൈസ ഇത്ര നാളിനുള്ളിൽ എനിക്ക് തിരിച്ച് തരണം. അതിന് വേണമെങ്കിൽ ഒരു ചെക്ക് വല്ലോ എന്തെങ്കിലും വാങ്ങിച്ചോ, ഒരു രേഖ വാങ്ങിച്ചോ, അത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ തരുന്നത് 110 രൂപ പലിശ 20 രൂപ പലിശയ്ക്ക് എന്ന് പറഞ്ഞ് കൊടുക്കരുത്. നമ്മൾ അങ്ങനെ പൈസ കൊടുത്തു എന്ന് വിചാരിക്കൂ, അയാൾ കറക്റ്റ് സമയത്ത് നമുക്ക് നമ്മൾ കൃത്യന് രേഖ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നാളെ ഇവൻ പറ്റിച്ചാലോ. അപ്പോൾ അവൻ ആ പൈസ തിരിച്ചുവരുമ്പോൾ അവൻ ആ കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും സമ്മാനമോ ഗിഫ്റ്റോ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങാം. കാരണം നമ്മളൊരു പൈസ കൊടുത്താണല്ലോ, പലിശയായിട്ട് നമ്മൾ വാങ്ങരുത്, എണ്ണി എണ്ണി വാങ്ങരുത്. അപ്പോൾ നമ്മുടെ പണം ബാങ്കിലിടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പണം പുറമെയുള്ളവർക്ക് ഒരാവശ്യത്തിന് യോഗ്യത ഉള്ളവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ അതിനെന്ത് ചെയ്യരുത്?
പലിശ വാങ്ങരുത്. പലിശക്കാണ് പണം കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ദൈവസന്നിധിയിൽ കുലുങ്ങിപ്പോകുവാൻ ഇടയാകും, തകർന്നു പോകുവാൻ ഇടയാകും. ദൈവത്തിന്റെ സപ്പോർട്ട് നമുക്കുണ്ടാവില്ല. ദൈവം നമുക്കെതിരായിട്ട് മാറിയിരിക്കും. ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്, കുറ്റമില്ലാത്തതിന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കൈക്കൂലി വാങ്ങരുത്. നമ്മൾ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടി, ആ ഓഫീസേഴ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി, ഒന്നില്ലെങ്കിൽ അയാളുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനത്തോ ചെന്നിട്ട് കുറച്ച് രൂപ കൈക്കൂലി അങ്ങ് കൊടുക്കും. ചിലപ്പോൾ അയാൾ സത്യസന്ധനായ ഒരു ഓഫീസറായിരിക്കും, പക്ഷേ 1,000 രൂപ ഒരു വിഷയത്തിൽ കിട്ടി, അയാൾക്കും കുറേ ആവശ്യങ്ങളുണ്ട്. പതുക്കെ പതുക്കെ അയാളും അഡിക്റ്റായി മാറും. ഇത് പണസമ്പാദനത്തിനുള്ള ഒരു മാർഗമാണെന്ന് അയാൾ കരുതി അയാൾ കൈക്കൂലിക്കാരനായി മാറും. അപ്പോൾ ഒരാൾ കൈക്കൂലി തരുന്നു ഓർത്തോളം, അനീതിയായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, കൃത്രിമമായ കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയാണ് ഇവർ കൈക്കൂലി കൊടുക്കുന്നത്. സംഭവിക്കും, ഈ വാങ്ങിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്രിമമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കും. അപ്പൊ സമൂഹത്തിൽ അധാർമികതയാകും, അരാജകത്വമാകും, നീതി നഷ്ടപ്പെടും, സത്യം നഷ്ടപ്പെടും, സമൂഹം മൊത്തത്തിൽ നശിച്ച് നശിച്ച് പോകാൻ തുടങ്ങും. കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം പറഞ്ഞു, അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ഒരു 5 കിലോ മാവ് നമ്മൾ കുഴച്ച് വെച്ചു, അതൊന്ന് പുളിപ്പിക്കണം. നമ്മൾ 5 കിലോ ഈസ്റ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഒരു ഇച്ചിരി ഈസ്റ്റ് ഏതെങ്കിലും ഒരു മൂല കിട്ടാൽ മതി, മൊത്തം പുളിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ആത്മാർത്ഥമായി പറയട്ടെ, കർത്താവിൻ്റെ കൂടാരത്തിൽ പാർക്കണമെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കണമെങ്കിൽ, നിത്യതയിൽ യേശുവിനോടൊപ്പം നമുക്ക് കുലുങ്ങിപ്പോകാതെ നിത്യജീവൻ പ്രാപിച്ച് ജീവിക്കണമെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളും ഹൃദയപൂർവം ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തുകൊണ്ട് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ, ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ ഒരു സാഹചര്യത്തിനോ നമ്മളെ കുലുക്കാനോ തകർക്കുവാനോ കഴിയില്ല എന്ന് ദൈവവചനം ഉറപ്പ് തരുന്നു. ഈ ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് ഇങ്ങനെ സത്യസന്ധതയോടെ ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഈ വചന പഠനം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ദൈവസന്നിധി ഞാൻ ഇരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.